അയ്യേ ഈ കത്തോലിക്ക സഭയിലെ വൈദികന്മാരെയും കന്യാസ്ത്രീകളെയും കൊണ്ട് ആകപ്പാട് നാണക്കേടാണ്. ഇവർ നടത്തുന്ന വെറും വൃത്തികേടുകളുടെ ഓരോരോ വാർത്തകൾ പറഞ്ഞു പറഞ്ഞ് ഒരു പക്ഷേ നമ്മൾക്ക് തന്നെ സ്വന്തമായി നമുക്ക് തന്നെ ഉളുപ്പ് തോന്നി തുടങ്ങി. എന്നിട്ടും തിരുവസ്ത്രമണിഞ്ഞ പിതാക്ക അല്ലെങ്കിൽ വൈദികന്മാർക്കും തിരുവസ്ത്രമണിഞ്ഞ മണവ കർത്താവിൻ്റെ മണവാട്ടിമാർക്കും കന്യാസ്ത്രീകൾക്കും ഒന്നും ഒരു ലജ്ജയുമില്ല. ഇവരെയൊക്കെ സ്വാഭാവികമായും കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ട ഒരു സ്ട്രക്ചർ സഭ ഉണ്ടാക്കണം. ആ ഭരണഘടനയൊക്കെ എനിക്കതിനെപ്പറ്റി ആധികാരികമായി അറിയില്ല. അത് പൊളിച്ചടുക്കി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഒരുപോലെ ഒരു സിനിമയിൽ നമ്മൾ കാണുന്ന പോലെ ആമേൻ എന്നോ മറ്റോ പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമയിലെ പോലെ വൈദികനും കന്യാസ്ത്രീക്കും ഒരുമിച്ച് കുടുംബജീവിതം നയിക്കാനുള്ള ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കി കൊടുക്കണം. ദൈവത്തെ ഓർത്ത് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഈ എന്താണ് പറയുന്നത് ഒരുമാതിരി നമ്മൾ പണ്ട് പറയുന്ന പോലെ ഒരു കൊച്ചു പുസ്തകം വായിക്കുന്ന തരത്തിലാണ് ചില ചില ഇടവകകളിൽ നടക്കുന്ന ചില ലൈംഗിക പേക്കൂത്തുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും അവസാനം വീണ്ടും വാർത്തയിൽ നിറയുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. അവർ സഭയിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദം നിരന്തരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. അവർ വിമതയാണ്, അവരെ ഒറ്റപ്പെടുത്തി തിരിഞ്ഞ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ നമ്മുടെ മാധ്യമത്തിലൂടെ കൂടി തന്നെ നമ്മൾ വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. അവസാനം ഈ സിസ്റ്ററിന് മടുത്തു. അടുത്ത സിസ്റ്റർ നേരിൽ തൻ്റെ സ്വന്തം കണ്ണിൽ സ്വന്തം നഗ്നനേത്രങ്ങളിലൂടെ സിസ്റ്റർ കണ്ട ഒരു കാമകേളിയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. നാണക്കെട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറയാതിരുന്നത്. ഇത് എന്നാൽ പോലും ഇതിൻ്റെ ആധികാരികതയോടുകൂടി തന്നെ സിസ്റ്റർ ലൂസി കളപ്പുര ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇരിക്കുന്നു. അതോടുകൂടി നമ്മളും കൃത്യമായ രീതിയിൽ ഇത് ഒരിക്കൽ കൂടി പറയുകയാണ്. ഞങ്ങൾ പറയുന്നത് മറ്റൊരു ഒരു ശുപാർശയായി അല്ലെങ്കിൽ ഒരു അപേക്ഷയായി ഈ ബഹുമാനപ്പെട്ട സഭാധികാരികൾ എടുക്കണം. കാരണം നിങ്ങളുടെ വൈദികന്മാരെയും നിങ്ങളുടെ എല്ലാ വൈദികരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. വളരെ സത്യസന്ധമായ രീതിയിൽ അതിൻ്റെ പാവനതയോടുകൂടി വൈദിക വൃത്തി ചെയ്യുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും ക്ഷമിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില പുഴുക്കുത്തലുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില കന്യാസ്ത്രീകൾ, നിങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള കന്യാസ്ത്രീകൾ, അവർ നല്ല കന്യാസ്ത്രീകളുണ്ട്, ആ കന്യാസ്ത്രീകളും ഒക്കെ നമ്മളോട് ക്ഷമിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ അടങ്ങാത്ത ലൈംഗിക തൃഷ്ണയുള്ള ചില ടീമുകളുണ്ട്, അവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സന്യാസ ജീവിതത്തിന് അവർ ആപ്റ്റല്ല എന്ന് തോന്നിയ ആളുകളെ അവരവരുടെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ ഈ നമ്മൾക്കറിയാം തടവറ മണിയറയാകുമെന്നൊക്കെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തന്നെ പല പല പള്ളിമേടകളിലും അരമനകളിലും അതേപോലെ തന്നെ പല പാഴ്സണേജുകളിലും അല്ലെങ്കിൽ പല കന്യാസ്ത്രീ മഠങ്ങളിലുമൊക്കെ കാമകേളികളുടെ കൂത്തരങ്ങായിരിക്കും നടക്കാൻ പോകുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് സിസ്റ്റർ ലൂസി കളപ്പുരയിലൂടെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. സഭയുടെ മുഖത്ത് കിട്ടിയ മറ്റൊരടിയായി മാറിയിരിക്കുന്നു. സദാചാര ബോധ്യത്തിൻ്റെ അങ്ങേയറ്റം നാണക്കേടിലേക്ക് സഭയെ കൊണ്ടുചെന്നെത്തിക്കുന്ന മറ്റൊരു വാർത്ത പള്ളിമുറിയുടെ അടുക്കളയിൽ, ദൈവമേ ഒരു ബെഡ്റൂമിൽ പോലുമല്ല, അടുക്കളയിൽ ഇടവക വികാരിയും മദർ സുപ്പീരിയറും തമ്മിലുള്ള ലൈംഗിക ബന്ധം നേരിൽ കണ്ടു എന്ന് സിസ്റ്റർ ലൂസി കളപ്പുര സമൂഹ മാധ്യമങ്ങളിലൂടെ. ഇന്നലെ തന്നെ അവരുടെ ചില പരാമർശങ്ങൾ വന്നിരുന്നു, ഇപ്പോൾ ദേണ്ടു പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കുന്നു. ഒരു പള്ളി വികാരിയും വികാരം മുറ്റി നിന്ന ഒരു വികാരിയും ഒപ്പം തന്നെ അവിടെ വികാരം കടിച്ചമർത്തി പിടിച്ചു നിന്നിരുന്ന ഒരു മദർ സുപ്പീരിയറും തമ്മിൽ വളരെ കഷ്ടം എന്ന് നമ്മൾക്കറിയാം. ഒരു പാമ്പൊക്കെ മാറാടുന്നത് പോലെ ഒരു പള്ളിമുറിയിലെ അടുക്കളയിൽ ഈ വളരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താൻ കണ്ടു എന്ന് തന്നെയാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത്. ഇത് സംഭവം വയനാട്ടിലാണ്. കാരക്കാമല സെൻറ്റ് മേരീസ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ കോട്ടക്കലും കാരക്കാമല AEE മഠത്തിലെ സുപ്പീരിയറായിട്ടുള്ള സിസ്റ്റർ ലിജി മരിയയും തമ്മിൽ പള്ളിമുറിയുടെ അടുക്കളയിൽ വെച്ച് ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഏർപ്പെടുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താൻ കാണാനിടയായതിനെ തുടർന്ന് അതിശക്തമായ ആക്രമണങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും തന്നെ വളരെ രീതിയിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് വീണ്ടും ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ പോയ സുപ്പീരിയർ സിസ്റ്റർ ലിജി മരിയ 8 മണിയായിട്ടും തിരികെ വരാതിരുന്നപ്പോൾ തോന്നിയ ഒരു സംശയമാണ് തന്നെ പള്ളിമുറിയുടെ മുൻപിലെത്തിച്ചത്. ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ കോട്ടക്കൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പള്ളിമുറിയുടെ മുറ്റത്ത് സിസ്റ്റർ ലിജി മരിയയുടെ ചെരുപ്പ് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ സിസ്റ്ററെ ആ ചെരുപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമായിരുന്നു. ഈ കലാപരിപാടി തുടങ്ങിയിട്ട് കുറേ നാളുകളായെന്ന് തോന്നുന്നു. കാരണം ഈ പല അച്ഛന്മാരും ഇത്തരത്തിൽ കയറ് പൊട്ടിക്കാതെ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചില കർത്താവിൻ്റെ മണമാട്ടിമാർ അവിടെ എന്തും നൽകാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടായിരിക്കും എന്നൊരു കാര്യമാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, ഈ ഒരു വാർത്തയെ ഇത്തരത്തിലല്ല
അല്ലാതെ ട്രീറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. സഭയിലെ രതി വൈകൃതങ്ങളെ പറ്റി പറഞ്ഞു പറഞ്ഞ് മടുത്ത ഒരാളുടെ വിലാപം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ വൈദികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ കന്യാസ്ത്രീകൾ ഒറ്റയ്ക്ക് പോകരുതെന്ന് മാനന്തവാടി രൂപത ബിഷപ്പിൽ നിന്നും AEE സഭാ നേതൃത്വത്തിൽ നിന്നും സർക്കുലർ അടക്കമുള്ള കർശന നിർദ്ദേശങ്ങളുണ്ട്. എന്നിട്ടാണ് സിസ്റ്റർ ലിജി മരിയ ഒറ്റയ്ക്ക് അവിടെ പോയത്? എന്റെ മാനന്തവാടി രൂപതാ ബിഷപ്പെ, എന്റെ AEE കന്യാസ്ത്രീ മഠത്തിലെ അധികൃതരെ, ഒറ്റയ്ക്കല്ലാതെ കൂട്ടമായി പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, ഇത് നമ്മുടെ മലയാളമല്ലേ? മലയാള നാടല്ലേ? സദാചാരബോധത്തിൻ്റെ അപ്പോസ്തലന്മാരല്ലേ നമ്മൾ മലയാളികൾ? ഇതൊക്കെ വല്ല വിദേശത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ അതങ്ങ് ക്ഷമിച്ചങ്ങ് വിടായിരുന്നു. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ് പരസ്യമായി ഒരു ലൈംഗിക ബന്ധത്തിലേക്കൊക്കെ ഒരു ആളുകൾക്ക് ഏർപ്പെടാൻ സാധിക്കുക? എന്നാലും ഈ മാനന്തവാടി ബിഷപ്പ് ഹൗസിൻ്റെ കർശന ബിഷപ്പിൻ്റെ തന്നെ നിർദ്ദേശം, AEE എന്ന ഒരു സഭയുടെ അവരുടെ സഭാ നേതൃത്വത്തിൽ നിന്നുമുള്ള സർക്കുലർ അടക്കമുള്ള കർശന നിർദ്ദേശങ്ങളുണ്ടായിട്ടും ഈ സിസ്റ്റർ ലിജി മരിയ ഒറ്റയ്ക്ക് അവിടെ പോയതിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് തന്നെ അസ്വാഭാവികത തോന്നി. എന്താണ് ഉള്ളിൽ നടക്കുന്നത് എന്നറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് സിസ്റ്റർ തീരുമാനിച്ചു. അത്രേ സ്വീകരണ മുറിയിൽ ആരെയും കാണാത്തതിനാൽ താൻ ഡൈനിങ് റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അടുക്കളയിൽ നിന്നും അസാധാരണമായ ചില ശബ്ദങ്ങൾ കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഇവർ നശിപ്പിച്ചു, കാരണം സിസ്റ്റർ അങ്ങോട്ട് ചെന്നപ്പോൾ അടുക്കളയിൽ നിന്നും ചില പാത്രങ്ങളൊക്കെ തട്ടിമറിയുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് സിസ്റ്റർക്ക് കാര്യം പിടികിട്ടി. ഉള്ളിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ കണ്ട കാഴ്ച തന്നെ സ്തബ്ധയാക്കി കളഞ്ഞു. കാരണം സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പലതും കണ്ടവിടെ ഞെട്ടിത്തെറിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം സംശുദ്ധ സന്യസ്ത ജീവിതം നയിക്കുന്നവർ എന്നവകാശപ്പെടുന്ന പള്ളി വികാതരി ഫാദർ സ്റ്റീഫൻ കോട്ടക്കലും സിസ്റ്റർ ലിജി മരിയയും പരിസരം പോലും മറന്ന് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന കാഴ്ച തനിക്ക് മനം പുരട്ടൽ ഉണ്ടാക്കിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. സിസ്റ്റർ, ഇത് മനം പുരട്ടൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. അത് നമ്മൾ പക്ഷേ ഒരു സന്യാസ ജീവിതത്തിന് പറ്റിയ കാര്യമല്ല. സിസ്റ്ററോട് നമ്മൾ ഒന്നും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയുമല്ലോ, ഈ അച്ഛന്മാരുടെ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഇതിങ്ങനെ വികാരങ്ങൾ മുഴുവനും കടിച്ചമർത്തി കഴിയുന്ന ചില വികാരികൾ, ആ ഒരു വികാരിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഫാദർ സ്റ്റീഫൻ കോട്ടക്കലും. അതേപോലെ തന്നെ എന്തുമേതും സ്വന്തം വികാരം കടിച്ചമർത്തി വെച്ചിരുന്ന വികാരിക്ക് പാകത്തിന് നൽകാൻ വെമ്പി നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്റർ ലിജി മരിയയും എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്തായാലും സിസ്റ്ററിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ കൃത്യമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാലും അതിനുശേഷം സിസ്റ്റർ ലൂസി കളപ്പുര, ഒന്നാമതേ സിസ്റ്റർ ലൂസി കളപ്പുരയെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ സഭയ്ക്ക്. കാരണം സഭയിലെ ഓരോരോ കൊള്ളരുതായ്മകളും സിസ്റ്റർ പുറത്തു പറയുമ്പോൾ സഭയ്ക്ക് മുഖത്ത് ഓരോരോ അടികളാണ് കിട്ടുന്നത്. നാണമില്ലാത്തവൻ്റെ എവിടെയോ ആളുകളിച്ചാൽ അതും അവർ തമ്മിലാക്കും എന്ന ഒരു ലൈനിലാണ് കത്തോലിക്ക സഭയെങ്കിലും ഇപ്പോഴും അവിടെ നടക്കുന്ന ലൈംഗിക അരാജകത്തെ പറ്റിയിട്ടാണ് സിസ്റ്റർ വീണ്ടും വീണ്ടും പറയുന്നത്. നന്നാകില്ല സിസ്റ്ററെ, നിങ്ങൾ വെറുതെ എന്തിനാണ് പറയുന്നത്? മാത്രമല്ല സിസ്റ്റർ പോലീസിനെയും ഇടവക ജനത്തെയും, അതായത് ഈ ലോക്ക്ഡൌൺ ആരംഭിച്ചതോടുകൂടി ആരാധനാലയങ്ങളെല്ലാം അടച്ചിടാൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയതിന് ശേഷവും തൻ്റെ മഠത്തിലെ സിസ്റ്റേഴ്സിൽ ചിലർ രാവിലെ കുർബാനയ്ക്കായി പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെയാണ് സിസ്റ്ററിന് ഇത്തരത്തിൽ സംശയം തോന്നിയത്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് ചുറ്റിലും മഠത്തിലും CCTV ക്യാമറകൾ വെച്ചിട്ടുമുണ്ട്. ഇതൊക്കെ തന്നെയും സിസ്റ്റർ പറയുന്നു. പക്ഷേ ഞാൻ വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ പോയ സുപ്പീരിയർ സിസ്റ്റർ ലിജി മരിയ 8 മണിയായിട്ടും തിരികെ വരാതിരുന്നപ്പോൾ തോന്നിയ ഒരു സംശയമാണ് തന്നെ പള്ളി വികാരിയുടെ മുറിയിൽ എത്തിച്ചത്. ഫാദർ സ്റ്റീഫൻ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സ്വാഭാവികമായും സിസ്റ്ററിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഈ സിസ്റ്റർ ഈ ഒരു രംഗം കണ്ടതോടുകൂടി, അതായത് പള്ളി വികാരിയും മദർ സുപ്പീരിയർ സിസ്റ്ററുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം, അടുക്കളയിൽ നടന്ന ലൈംഗിക ബന്ധം നേരിൽ കണ്ടതോടുകൂടി ഈ ഒരു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കുണ്ടായ ഒരു വികാരം മനംപുരട്ടുന്ന ഒരു വികാരമായിരുന്നു അവർ അതിനുശേഷം പറയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികം ആവുന്ന ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടായി. ഈ കാഴ്ച കണ്ടതോടുകൂടി ആവുന്നത്ര ഉച്ചത്തിൽ എന്താണതാ ഇത് എന്ന് സിസ്റ്റർ ചോദിച്ചു. ഒപ്പം ഫോൺ ക്യാമറ തൻ്റെ കയ്യിൽ നേരത്തെ ഓണാക്കി വെച്ചിരുന്ന ഫോൺ ക്യാമറ അവർക്ക് മുന്നിൽ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാണരുതാത്ത കാഴ്ചയാണ് താൻ അവിടെ കണ്ടത്. അത് പതിയുകയും ചെയ്തു. ലിജി മരിയയിൽ നിന്നും വേർപെട്ട അയാൾ മറ്റൊരു മുഖഭാവത്തോടുകൂടി ഫാദർ സ്റ്റീഫൻ കോട്ടക്കൽ, അതായത് ഇണചേരുന്നതിൻ്റെ ഇടയിൽ ശല്യപ്പെടുത്തിയ ആ ഒരു വികാരപരമായിട്ട് അല്ലെങ്കിൽ പുറത്തറിയുമെന്ന നാറും അല്ലെങ്കിൽ നാറ്റക്കേസാകുമെന്നറിഞ്ഞ ആ ഒരു മുഖഭാവത്തോടുകൂടി, വന്യമായ ഒരു മുഖഭാവത്തോടുകൂടി ഫാദർ സ്റ്റീഫൻ കോട്ടക്കൽ തനിക്ക് നേരെ തിരിഞ്ഞു.
കൊന്നുകളയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. താൻ ഇറങ്ങി ഓടി എന്ന് തന്റെ കാലുകളൊക്കെ മരവിച്ച പോലെ ആയെങ്കിലും താൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അയാൾ എൻ്റെ പുറകെ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പുറത്തെത്തിയ ഞാൻ വാതിൽ അടച്ചു പിടിച്ച് അയാൾ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കായിക ശക്തിക്ക് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അയാൾ വാതിൽ വലിച്ചു തുറന്നു. കയ്യിൽ കിട്ടിയാൽ അയാൾ എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് പ്രാണഭയത്തോടെ ഓടി. വെപ്രാളത്തിനിടയിൽ എൻ്റെ ചെരുപ്പ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പള്ളിയുടെ മുൻഭാഗത്തെ സ്റ്റെപ്പ് വരെ അയാൾ എന്നെ ഓടിച്ചു. ഓടി റോഡിലെത്തിയ ഞാൻ അവിടെ കണ്ട മൂന്ന് ഇടവകക്കാരോട് കാര്യം പറഞ്ഞു. അവരിൽ ഒരാൾ എന്നോടൊപ്പം പള്ളിമുറി വരെ വരാൻ തയ്യാറായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ വികാരി സ്വന്തം വികാരപരമായിട്ടുള്ള അഭിനയം തുടങ്ങി എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. ഒരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയിൽ നടക്കുന്ന അങ്ങേയറ്റം ഉള്ള വലിയ കൊള്ളരുതായ്മയുടെ ഏറ്റവും അവസാനത്തെ ഒരു സംവിധാനമാണ്, ഒരു ഉദാഹരണമാണിത്. ഈ നമ്മൾ ആദ്യമേ പറഞ്ഞു, അവസാനം ഈ വാർത്ത അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ പറയുന്നു, നമ്മൾ ഈ സമയം കണ്ടെത്തി കത്തോലിക്ക സഭയെ നേർവഴിക്ക് നടത്താനൊന്നുമല്ല നമ്മളുടെ ഈ ഒരു ഊർജം നമ്മൾ കളയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, മാതൃക സമൂഹത്തിനാകേണ്ട, സമൂഹത്തിന് തന്നെ മാതൃകകളും വഴികാട്ടികളുമാകേണ്ട സന്യാസ ജീവിതം നയിക്കുന്ന ഇത്തരത്തിലുള്ള വികാരികൾക്ക് വികാരം കടിച്ചമർത്താൻ പറ്റുന്നില്ല എങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. ഈ എല്ലാം ഉള്ളിൽ ഒതുക്കി ആ തിരുവസ്ത്രത്തിനുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് വീർപ്പുമുട്ടിക്കഴിയുന്ന ഈ ലിജി മരിയെ പോലെയുള്ള സിസ്റ്റർമാരെയും അവരുടെ വഴിക്ക് വിടുക. അവരുടെ കാമനകളും വികാരങ്ങളും ചേതനകളുമൊക്കെ അവർ ആവിഷ്കരിക്കട്ടെ, അവർ ഒരു കുടുംബജീവിതം നയിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജീവിക്കട്ടെ. സഭയുടെ ഒരു നിർദ്ദേശം ഇങ്ങനെ തന്നെ വരണം, സഭ ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകണം. അല്ലാതെ സത്യം വിളിച്ചു പറയുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയെ പോലെയുള്ള യഥാർത്ഥ സന്യാസിനി ജീവിതം നയിക്കുന്ന ആളുകളെ മറ്റു തരത്തിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനും ഉപദ്രവിക്കുവാനും ശ്രമിക്കാതെ അതിനെടുക്കുന്ന പകുതി എഫേർട്ട് ഇത്തരത്തിൽ മറ്റേതിനൊക്കെ വേണ്ടി ഇങ്ങനെ മുറ്റി നിൽക്കുന്ന അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പിടിച്ച് കെട്ടിക്കാനുള്ള ഒരു വികാരം അതിന് വേണ്ടിയെങ്കിലും നമ്മുടെ കത്തോലിക്ക സഭ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.